കേരളത്തിൽ വന്ന് ക്രൈസ്തവ സമൂഹത്തോട് സ്നേഹം കാണിക്കാൻ തയ്യാറാവുന്ന പ്രധാനമന്ത്രി എത്ര പള്ളികളാണ് അവിടെ ആക്രമിച്ചത്? എന്ത് നടപടിയെടുത്തു? ഉദ്ദേശിക്കുന്നത് ഏതൊരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാവുന്ന കാര്യമല്ലേ. കർണാടകത്തിൽ പയറ്റി നോക്കിയ തന്ത്രം മധ്യപ്രദേശിലും പയറ്റി നോക്കുകയാണ്. കാരണം വേറെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിൽ വളരെ പിക്ചർ വളരെ ക്ലിയറാണ്. കോൺഗ്രസ് ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവിടെ ഏക മാർഗം പോളറൈസേഷനാണ്. അതിന് ശ്രമിക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ വിഷയങ്ങളിൽ നിന്നും ആളുകളെ ശ്രദ്ധ തിരിക്കുക. ഇപ്പോൾ മണിപ്പൂർ വിഷയമാണല്ലോ ഏറ്റവും ചർച്ച ചെയ്യേണ്ടത്. 60 ദിവസമായിട്ടും പ്രധാനമന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. അദ്ദേഹം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന പോലും വന്നിട്ടില്ല. പ്രസ്താവന പറഞ്ഞ ഒരു പീസ് കോൾ പോലും വന്നിട്ടില്ല. മണിപ്പൂരിൽ നടക്കുന്ന ഇത്രയും ഭീകരമായ പ്രശ്നത്തിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കേരളത്തിൽ വന്ന് ക്രൈസ്തവ സമൂഹത്തോട് സ്നേഹം കാണിക്കാൻ തയ്യാറാവുന്ന പ്രധാനമന്ത്രി എത്ര പള്ളികളാണ് അവിടെ ആക്രമിച്ചത്? എന്ത് നടപടിയെടുത്തു? അപ്പോൾ ഇതെല്ലാം ഒരു ഡൈവേഴ്ഷണറി ടാക്റ്റിക്സ് മാത്രമാണ് ഇതിപ്പോൾ കൊണ്ടുവരുന്നത്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടും മറ്റു ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് അവരുടെ. അതിൽ ഞങ്ങൾ എന്തായാലും വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കം ശക്തമായ പ്രതിഷേധം നിയമ കമ്മീഷൻ മുമ്പിൽ അറിയിക്കാനാണ്. പക്ഷേ ഈ നിയമ കമ്മീഷൻ വെറും ഒരു നോക്കുകൂത്തിയായി എന്നുള്ള ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇപ്പം എങ്ങനെ 2024 തിരഞ്ഞെടുപ്പിൽ ഏത് അജണ്ട വെച്ചിട്ടാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പറ്റുക? ഇതാണ് ഇവരുടെ ഗവേഷണം. RSSന്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. കാരണം ഗവേണൻസ് ഇല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ തിരിച്ചുവിടാനായിട്ട് ഏത് രീതിയിൽ തിരിച്ചുവിട്ടാൽ ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഗവേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണും. അടുത്ത സമ്മേളനത്തിന്റെ പ്രാരംഭ നടപടി ആരംഭിക്കുമെന്നാണ് നോക്കാം നോക്കാം. എങ്ങനെയാണ് പാർലമെന്റ് അടക്കം ഇതിനകത്ത് അതിനകത്തുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങളുള്ള ഒരു ബില്ലാണ് വരാൻ വേണ്ടി പോകുന്നത്. അതേക്കുറിച്ച് ഞങ്ങൾ വിശദമായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമായിട്ടും പാർലമെന്റിൽ അവതരിപ്പിക്കും. വരട്ടെ. അല്ല, അതേ പറഞ്ഞു, ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ പാർട്ടി ഒരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ നാളെ മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുകയാണ്. ഇപ്പൊ പ്രധാനമന്ത്രി ഇനി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഒരുപക്ഷെ ഈ സുരക്ഷാ കാരണങ്ങളൊക്കെ പറഞ്ഞ ഒരുപക്ഷെ യാത്ര തടസ്സപ്പെടുത്താനുള്ള ഏതെങ്കിലും അല്ല, മണിപ്പൂരിലേക്ക് ഇന്നല്ല, സംഭവം ഉണ്ടായതിന്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോകണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അന്ന് ഗവൺമെന്റ് അനുമതി നൽകിയില്ല, ആർക്കും അനുമതി നൽകുന്നില്ല, വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ആ ഒരു ഇത് അനുസരിച്ച് ഞങ്ങൾ പോകേണ്ട തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം ഇത്രയും നാളായിട്ടും ഒരു കേന്ദ്രഭരണകൂടം ഒരു സംസ്ഥാനം കത്തി നിൽക്കുന്നത് നിസ്സംഗരായി നോക്കി നിൽക്കുന്നു, ഒരു സംസ്ഥാന ഗവൺമെൻറ് പരസ്യമായിട്ട് അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ആക്ഷേപം ഉയരുന്നു, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇനി കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ 2 ദിവസക്കാലത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് അവിടുത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടെ വീണ്ടും വീണ്ടും ഭിന്നിപ്പ് ശക്തമാക്കാനല്ല, മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു എളിയ പരിശ്രമമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്.